ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പനീർ കറിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ വയണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 സവാള ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിൽ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് നമുക്ക് ബ്രൗൺ നിറമാക്കിയെടുക്കണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പനീർ കറിയാണ്. ഇവിടെ ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. വെള്ളവും ചേർത്തിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ആ ഒരു കടായി തന്നെ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്നിളക്കി യോജിപ്പിച്ചാൽ മതിയാകും. ആദ്യം വഴറ്റി വെച്ചത് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 2/2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നല്ല പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം പനീറിൻ്റെ ഒരളവാണ് ഈ കാണിച്ചേക്കുന്നത്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പനീർ കൂടെ ചേർത്ത് കൊടുക്കാം. പനീർ വേവാൻ അധികം സമയം എടുക്കത്തില്ല. 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ പനീർ വെന്ത് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. 8 മിനിറ്റ് കൊണ്ട് നമുക്ക് പനീർ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിവിടെ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്ന് നോക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പനീർ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പനീറിന് നല്ല ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.